thank you നടക്കാൻ കൊതിക്കുന്നു അമ്മ മടിയിലിരുത്തി കുരിശുവരപ്പിച്ച സന്ധ്യകളും കിളം മുട്ടിൽ കൈകൾ തൈകൾ കൂപ്പിശോയ്ക്കുമ കൊടുത്തതും ഇന്നും എന്നോർമയിൽ വീണ്ടും തെളിയുന്നു തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു

മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾക്കാരമുന്നിൽ കൈ പിരിന്ന് ആദ്യ കുർബാന തന്നോർമകളും തിരിച്ചു തിരിച്ചു നടക്കാൻ നടക്കാൻ കൊതിക്കുന്നു കൊതിക്കുന്നു പ്രിയപ്പെട്ടവരെ മന്ത്രഹോം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ആശംസകളും സ്നേഹവും പങ്കുവെക്കുകയാണ് ഒരു ഒരിക്കലക്കൂടി നമ്മൾ ക്രിസ്മസ് സ്ഥലങ്ങളിലേക്ക് എത്തുകയാണ് നമുക്കറിയാം പ്രപഞ്ചവും ചുറ്റുവട്ടങ്ങളും എല്ലാം രക്ഷാകര സംഭവത്തിൻ്റെ അനുസ്മരണത്തിനായി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിലും ഞാനെൻ്റെ മനസ്സിൽ ക്രിസ്മസിനെ കുറിച്ചുള്ള കുറേ ചിന്തകൾ കൊണ്ടുതടക്കുകയാണ് ഈ മൂന്ന് നാല് ആഴ്ചകളിലെ സുവിശേഷ പ്രകോഷത്തിനായും ക്രിസ്മസുമായി ബന്ധപ്പെട്ട കുറേ ചിന്തകൾ തുടർച്ചയായി ഒരു പരമ്പരയായി നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കാം ഇതിലെ ഒന്നാമത്തെ ഭാഗം എന്ന നിലയിൽ ക്രിസ്മസിൻ്റെ ഒരു പുതിയ സന്ദേശം നിങ്ങൾക്ക് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കാം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞു വെക്കുന്നത് യേശുവിൻ്റെ പിറവിയും യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ഉത്ഥാനവുമാണ് അതാണ് ക്രിസ്തു സംഭവം എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നത് ക്രിസ്തു ജനിച്ചിട്ടില്ലെങ്കിൽ ക്രിസ്തു മരിച്ചിട്ടില്ലെങ്കിൽ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ വിശ്വാസത്തിന് അർത്ഥമില്ല അപ്പോൾ ക്രിസ്തുവിൻ്റെ ജനനവും ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രിസ്തുവിൻ്റെ ഉയർപ്പുമാണ് വിശ്വാസത്തിൻ്റെ അടിത്തറയായി നിൽക്കുന്നത് ഈ ചിന്ത മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങോട് സംവേദിക്കുക ക്രിസ്തുവിളുടെ ജനനം എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമല്ല നമുക്കറിയാം ആദ്യ മാതാപിതാക്കന്മാരുടെ പാവം മൂലം ദൈവസന്നതിയിൽ നിന്ന് ബഹിഷ്കൃതനായ മനുഷ്യനെ തേടി ദൈവം തെരഞ്ഞെത്തുന്ന ദിവസങ്ങളാണ് ക്രിസ്മസ് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു രക്ഷകനെ അയക്കുമെന്ന വാഗ്ദാനം പൂർത്തിയാക്കിക്കൊണ്ട് കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ മറിയത്തിൽ നിന്ന് യേശു പിറക്കുന്നു അതാണ് രക്ഷാകരമായ തിരുപ്പിറവി അതായത് ചരിത്രം ഒരു ബിന്ദുവിലേക്ക് ഇങ്ങനെ ചേർന്ന് വരിക നമുക്കത് മനസ്സിലാക്കാൻ പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം പുതിയൊരു ചരിത്രം ആരംഭിക്കുകയും കൂടിയാണ് നമുക്കറിയാം ക്രിസ്മസ് എന്ന് സാധാരണ എഴുതുമ്പോഴും മലയാളത്തിൽ എഴുതുന്നതല്ല ഇംഗ്ലീഷ് എഴുതുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ സി എച്ച് ആർ ഐ എസ് ടി എം എ എസ് എന്നെഴുതും പക്ഷേ കുറച്ചും കൂടെ ചെറുതാക്കിയിട്ട് ഭംഗിയാക്കി നമ്മൾ എഴുതി വെക്കുന്നത് വലിയൊരു എക്സ് ഇട്ടേച്ചിട്ട് വെച്ചിട്ട് എം എ എസ് എന്നാ എഴുതും നമ്മൾ ഇങ്ങനെയാണ് എഴുതി കാണിക്കുക അതായത് എക്സ് ഇട്ടതിന് ശേഷം എം എ എസ് ക്രിസ്മസ് ഈ എക്സ് എന്നിടുമ്പോൾ ഇല്ലായ്മ ശൂന്യമായി തീർന്നു എന്ന ഒരു ഇൻഡുമാർക്കല്ലത് മറിച്ച് ഗ്രീക്ക് ഭാഷയിൽ ക്രിസ്തുസ് എന്നെഴുതുന്നതിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ഈ എക്സ് ഗ്രീക്ക് ഭാഷയിൽ ക്രിസ്തോസ് എഴുതുമ്പോൾ ആദ്യം എഴുതി വെക്കുന്ന ഈ എക്സ് പോലെയുള്ളൊരു അക്ഷരമാണ് അതുകൊണ്ട് ആ അക്ഷരം എഴുതുമ്പോൾ തന്നെ അത് ക്രിസ്തുവിനെ പ്രതിദാനം ചെയ്യുന്നുണ്ടായിരുന്നു മതമർദ്ദന കാലഘട്ടങ്ങളിൽ വിശ്വാസ സമൂഹം ക്രിസ്തു ക്രൈസ്റ്റ് ക്രിസ്തോസ് എന്നൊക്കെ പൂർണ്ണമായി എഴുതാൻ പറ്റാത്ത നിമിഷങ്ങളിൽ അവർ ഈ ഒറ്റ അക്ഷരം എഴുതിയായിരുന്നു അത് ക്രിസ്തു എന്ന അർത്ഥമാകുമായിരുന്നു അത് എക്സ് എന്ന അക്ഷരം അതാണ് ഇപ്പോൾ നമ്മുടെ കാർഡുകളിൽ നമ്മുടെ പൊതുവായ ആഘോഷങ്ങളിലൊക്കെ ക്രിസ്മസ് എന്ന് പറയുമ്പം ഈ എക്സ് മാത്രം എഴുതി പിന്നെ എം എ എസ് എന്നെഴുതുന്നത് ചിലരത് വ്യാഖ്യാനിക്കും എക്സ് എഴുതുമ്പോൾ ശരിയല്ല അത് ഇൻഡുമാർക്കാണ് ഒരു ഗണിച്ച് ഇല്ലെന്നാക്കി കളഞ്ഞാണ് എന്നൊക്കെ തോന്നും അല്ല അത് ക്രിസ്തോസ് എന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് എന്നൊരു തിരിച്ചറിവ് ഒന്നാമതായി നമ്മൾ സൂക്ഷിക്കണം ഹലലു എം ഞാൻ ആ എക്സ് എന്ന അക്ഷരത്തെ കുറേയും കൂടെ വലിപ്പത്തി എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരിക പ്രിയപ്പെട്ടവരെ ഒരു ചരിത്രം യേശു എന്ന വ്യക്തിയിൽ വന്ന് ചേരുകയാണ് എക്സ് എന്ന് പറഞ്ഞ് വെക്കുന്നത് ഇങ്ങനെ യേശു വന്ന് ചേർന്നു അതിനുശേഷം പുതിയൊരു ചരിത്രം ആരംഭിക്കണം നമുക്കറിയാം നമ്മൾ ഇന്ന് കാലത്തെ തിരിച്ചു പറയുന്നത് എ ഡി എന്നും ബി സി എന്നാണ് ബി സി എന്ന വാക്കിനർത്ഥം ബിഫോർ ക്രൈസ്റ്റ് എ ഡി എന്ന വാക്കിനർത്ഥം ആനോ ദൊമിനോ അതത് ദൈവത്തിൻ്റെ വർഷം ക്രിസ്തു എന്ന വ്യക്തിക്ക് മുമ്പിലും പുറകിലുമായി ചരിത്രം മാറി നിൽക്കുകയാണ് അതായത് ഈ ചരിത്രത്തിൻ്റെ മധ്യഭാഗത്ത് നിൽക്കുന്ന ബിന്ദു യേശുവാണ് അപ്പോൾ യേശുവിലേക്ക് വന്ന് ഒരു ചരിത്രം തീരുന്നു പുതിയൊരു ചരിത്രം ആരംഭിക്കുന്നു ഈ ചിന്തയോടുകൂടി നമ്മൾ വ്യത്യസ്തമായി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അറിയാം നമ്മളുടെ ഈ ലോകത്തിൻ്റെ ഒരു ചരിത്രം വന്ന് യേശുവിൽ ചേറിയാം പുതിയൊരു ചരിത്രം ആരംഭിക്കാം ഒരു സംസ്കാരത്തിൻ്റെ അവസ്ഥമയവും ഒരു പുതിയ സംസ്കാരത്തിൻ്റെ ഉദയവുമാണ് യേശുക്രിസ്തു ഒരു സംസ്കാരത്തിൻ്റെയും കാലാകാലഘട്ടങ്ങളിൽ ലോകം ശ്രേഷ്ഠമായി കണക്കാക്കിയ ഒരു സംസ്കാരത്തിൻ്റെ അസ്തമയമാണ് ക്രിസ്തു അതേ സമയത്തുതന്നെ ഒരു പുതിയ സംസ്കാരത്തിൻ്റെ ഉദയവുമാണ് ക്രിസ്തു നമുക്കറിയാം നമ്മൾ കൊണ്ടിടക്കുന്ന ഈ ക്രിസ്തീയതയ്ക്ക് ഈ രണ്ട് ചിന്തകൾ കൊണ്ടു നടക്കണം ക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തിക്ക് ഒരു പുതിയ സംസ്കാരമാണ് ഒരു പുതിയ കൾച്ചറാണ് പഴയ കൾച്ചർ കടന്നുപോയി ബൈബിളിൽ ഫിലിപ്പിയർക്കെതിൽ ലേഖനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ പൗലോസിലെ വ്യക്തമായ ഇത് കുറിച്ച് വെക്കുന്നുണ്ട് അവൻ ദൈവവുമായുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ തന്നെ ശൂന്യനാക്കി മനുഷ്യനെ അവതരിച്ചു അതായത് അവൻ ഇറങ്ങിവന്നു അപ്പോഴെന്ത് സംഭവിച്ചു ദൈവം അവന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നാമം കൊടുത്തു അതായത് ഈ ലോകത്തിൻ്റെ അഹങ്കാരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും വലിപ്പത്തിൻ്റെയും ഒരു സംസ്കാരം അവിടെ തീരുകയാണ് എന്നിട്ട് യേശുവിൽ എളിമയുടെയും വിനയത്തിൻ്റെയും ഒരു സംസ്കാരം തുടങ്ങുകയാണ് എക്സ് എന്ന് പറഞ്ഞ് വെക്കുന്ന ഒരു അവസ്ഥ വന്ന് തീരുന്നു പുതിയൊരു അവസ്ഥയിലേക്ക് കയറിപ്പോവുകയാണ് ഇന്ന് ഞാൻ തിരിച്ചറിയും ക്രിസ്തുവിലായിരിക്കുന്ന ഏത് വ്യക്തിക്കും വ്യക്തിക്കുമുണ്ടാകേണ്ട ഒരു മാനസാന്തരം എന്ന് പറയുന്നത് ഈ കൾച്ചറൽ ട്രാൻസിഷനാണ് സംസ്കാരത്തിലൊരു വ്യതിയാനം ഉണ്ടാവും ചിലപ്പോഴൊക്കെ നമ്മൾ അനുഭവത്തോടെ കാണാറുണ്ട് ചില ആളുകളിൽ ജൈവികത വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അവർ എത്രമാത്രമാണ് അവിടെ സ്വഭാവങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നത് അവർക്കുണ്ടാകുന്ന ഒന്നാമത്തെ മാറ്റം എന്താ അവരുടെ ഉള്ളിലെ ഞാൻ എന്തോ ആണ് വലിപ്പമുള്ള ആളാണ് എന്തോ പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്ന ചിന്ത അങ്ങ് മാറി ഞാൻ എത്രയോ നിസ്സാരനാണ് എത്രയോ താഴ്മയുള്ള വ്യക്തിയാണ് എന്ന് പറയുന്ന ഒരു എളിമയുടെ സംസ്കാരത്തിലേക്ക് വേണം അതായത് അഹങ്കാരത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പുതിയ സംസ്കാരമാണ് ക്രിസ്മസ് ക്രിസ്മസ് ഒരു കൗണ്ടർ കൾച്ചറാണ് ആഘോഷത്തിൻ്റെയോ ആർഭാടത്തിൻ്റെയോ പടക്കം പൊട്ടിക്കലിൻ്റെയോ പുൽക്കോടിൻ്റെയോ കലയിൽ നിന്ന് ഒതുങ്ങി മാറി ക്രിസ്മസിനായിരിക്കുന്ന ഏത് വ്യക്തിയും ഒരു പുതിയ സംസ്കാരത്തിലേക്കാണ് കടന്നു പോകേണ്ടത് എന്ത് സംസ്കാരം ഞാൻ പറഞ്ഞു വെക്കും അതിൽ ഒന്നാമത്തെ സംസ്കാരമാണ് വിനയത്തിൻ്റെ സംസ്കാരം എളിമയുടെ സംസ്കാരം താഴ്മയുടെ സംസ്കാരം താൻ എന്തോ ആണ് എന്ന് പറയുന്ന ആ വലിപ്പത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു സംസ്കാര ശ്രേഷ്ഠത ഒരുവനിൽ വളർന്നു വരുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ ജനിച്ചു എന്ന് പറയാൻ സാധിക്കും ഹലല്ലു എം ഹലല്ലു എം പ്രിയപ്പെട്ട ഞാനോർക്കും വിശുദ്ധാത്മാക്കളൊക്കെ തിരിച്ചറിയുമ്പോഴും വിശുദ്ധമായി ജീവിക്കുന്ന ആൾ തിരിച്ചറിയുമ്പോഴും അവരുടെ ജീവിതശൈലിയിലെ ഏറ്റവും വലിയ പുണ്യം പുണ്യവേദമാണ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചാൽ ഞാൻ എപ്പോഴും തോന്നാറുണ്ട് എത്ര സിമ്പിളായിട്ടാണ് എത്ര വിനയത്തോടു കൂടിയാണ് അവർ പെരുമാറുന്നത് ഞാൻ ഓർക്കും രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹിന്ദു ഹിന്ദുവായിരിക്കുന്ന സഹോദരനാണ് ഒരു സൗഹൃദ സംഭാഷണത്തിനായി കയറി വന്നത് അദ്ദേഹത്തെ ഞാൻ സ്വീകരിച്ച് ഇവിടെയൊക്കെ എല്ലാം കൊണ്ടു കാണിച്ച് ഒന്നിച്ച് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം എന്നോട് ഇങ്ങനെ സംസാരിച്ചൊരു വധനം എൻ്റെ മുമ്പിലുണ്ട് ഫാദറെ നിങ്ങളുടെ പോപ്പ് ഒരു പുണ്യമുള്ള ആളാണെന്ന് അപ്പം എൻ്റെ മനസ്സാദ്യം ചെതു വന്നു അദ്ദേഹത്തെ നമ്മുടെ പോപ്പിനെ അറിയാമല്ലോ ഞാൻ ചോദിച്ചു സാറേ സാറ് ഞങ്ങളുടെ പോപ്പിനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അപ്പം അയാൾ പറഞ്ഞു സാറ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ യാത്രകളും അദ്ദേഹം എൻ്റെ വ്യക്തിയൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് കിട്ടിയ ബോധ്യ അയാൾ വലിയ പുണ്യമുള്ള മനുഷ്യനാണ് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അദ്ദേഹത്തിന് പുണ്യം ഉണ്ടെന്ന് സാറിന് മനസ്സിലായത് അല്ലെങ്കിൽ മാർപ്പാപ്പ പഠിപ്പിക്കുന്ന ചാക്രിഗ്രാനങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്നോ മാർപ്പാപ്പ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണെന്നോ ഇതൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാം ഈ മാർപ്പാപ്പ പുണ്യമുള്ള മനുഷ്യനാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞു വെച്ചത് അദ്ദേഹം എന്നോട് പറഞ്ഞു വെച്ചു ഫാദറെ അദ്ദേഹം അമേരിക്കയിൽ പോയ ഒബാമയെ കണ്ടപ്പോഴും തൊട്ട് താഴെ വന്ന് ആ രോഗിയായി കിടക്കുന്ന ഫീഡൽ കാസ്റ്ററിയെ അദ്ദേഹം കണ്ടില്ലേ അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്യുന്ന കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഫാദറെ എന്നും അദ്ദേഹം ഒരു ബാഗെല്ലാം തൂക്കിപ്പിടിച്ച് വിമാനത്തേക്ക് കയറാൻ പോകുന്നതാണ് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോയെന്നും സാധാരണ ഒരാളുടെ വീടിൻ്റെ വാതു കഴിഞ്ഞു കോളിൻ കാണാൻ വേണ്ടിയൊക്കെ ചെന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു വലിയ നേതാവാണ് സാധിക്കുക മാത്രമല്ല അദ്ദേഹം എല്ലാവരും ഒപ്പം പോയി കോഫി ഷോപ്പിൽ പോയി കാപ്പി ഓടിച്ചെന്ന് കേൾക്കുന്നു അദ്ദേഹം എല്ലാവരും ഒപ്പം ട്രെയിനെ യാത്ര ചെയ്തു കേൾക്കുന്നു എന്ന് പറഞ്ഞു ചോദിച്ചു ഫാറെ ഇത്രയൊക്കെ സിമ്പിളായി പെരുമാറാൻ ആർക്ക് സാധിക്കും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഏറ്റവും കൂടുതൽ വിശ്വാസങ്ങൾ ദൈവത്തിൻ്റെ പുതുവക്ഷനായി കാണുന്ന ഈ വ്യക്തി സാധാരണക്കാരെ പോലെ നടന്നു പോകുന്നത് അതായത് പുണ്യത്തിൻ്റെ എന്ന് പറഞ്ഞ് വെക്കുന്നത് എത്രയും ചെറുതാകാനുള്ളൊരു മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യം എന്ന് പറയുന്നത് ചെറുതാകാനുള്ള ഒരു മനോഭാവമാണ് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു അദ്ദേഹം ഒരു ഇടവകയിലെ വിചാരിച്ചതോട് പറഞ്ഞു ഞാൻ സഹായിക്കാം കുറച്ച് ദിവസത്തേക്കെന്ന് പറഞ്ഞ് വീട് വഞ്ചിരിക്കാൻ പോയെന്ന് റോമിൽ ഒരു ഇടവകയിലെ വിചാരിച്ചതിന് റോളിൽ നിന്നുകൊണ്ട് വീട്ടിൽ കൂടെ എന്ന് പ്രാർത്ഥന വീട് ആനാവുമ്പോൾ എന്തൊച്ച് വീട് വഞ്ചിച്ച് പോന്നു അത് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകേണ്ട പുണ്യം എന്താ പ്രാർത്ഥിക്കാനുള്ള ഭാഷ പിടിക്കലാണോ അല്ല ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഓരോ വ്യക്തിയെയും കാണാനാകുന്ന ആ മനസ്സിൻ്റെ വലിപ്പമില്ലേ ക്രിസ്മസ് ചെറുതാകാനുള്ള ഒരു സംസ്കാരത്തിൻ്റെ ആഹ്വാനമാണ് ഇതൊരു കൗണ്ടർ കൾച്ചറാണ് ഇത് നമ്മുടെ സമൂഹത്തിൽ എല്ലാ മേഖലകളിലും ആളുകൾ വലിപ്പം കൂട്ടി തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടമാണ് വലിപ്പം കൂട്ടി സ്ഥാപിക്കുകയാണെല്ലാം ചെറുതായാൽ പോയാൽ എവിടെയോ കുറഞ്ഞു പോയി എന്ന് ചിന്തിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തങ്ങൾക്ക് കുറേ വലിപ്പങ്ങളുണ്ട് തങ്ങൾ പ്രധാനപ്പെട്ട ആളാണെന്ന് അവർ സ്വയം സ്ഥാപിച്ചെടുക്കുക അത് വേഷം ധരിക്കുന്നതിലായിരിക്കാം യാത്ര ചെയ്യുന്നതിലായിരിക്കാം വില കൂടിയ വസ്ത്രം ധരിക്കുന്നതിലായിരിക്കാം മറിച്ച് യഥാർത്ഥമായ വിശുദ്ധി വിശുദ്ധിയെന്നും പുണ്യമെന്നും പറഞ്ഞു വെക്കുന്നത് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ചുരുങ്ങാനുക ഏത് ഭക്ഷണവും കഴിക്കാം ആരോടും വർത്താനം പറയാം എന്ന് ചിന്തിക്കുന്ന ഒരു ഇറങ്ങി വരാനുള്ളൊരു മനസ്സ് ക്രിസ്മസ് നമ്മൾ ഓർപ്പിക്കുന്നുണ്ട് ദൈവം മനുഷ്യൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നെങ്കിൽ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ആളുകളുടെ അടുത്തേക്ക് ഇറങ്ങി നിൽക്കാനുള്ള ഒരു സംസ്കാരമാണ് ക്രിസ്മസ് നമ്മളെ ഓർപ്പിച്ചു വെക്കുന്നത് ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കും ഇന്ന് നമ്മുടെ ആത്മീയ മേഖലകളിലും ഭൗതിക മേഖലയിലും ഗാർഹിക മേഖലകളിലും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ചെറുതാകാനുള്ള ധൈര്യം ഇല്ലെന്നുള്ളതാണ് എല്ലാവർക്കും എന്തോ ആണെന്നങ്ങ് സ്ഥാപിക്കുകയാണ് എല്ലാവരും ഒരു ജാടയുടെ പൊങ്ങച്ചത്തിൻ്റെ ഞാൻ എന്തോ ആണെന്ന് അതിഭാവുകത്തിൻ്റെയൊക്കെ തലപ്പാവും പറ്റാതിരിക്കുന്നത് ഒന്നുമില്ലാത്ത പോലും എന്തോ ആണെന്ന് കാണിച്ചാണ് ഏറ്റവും വലിപ്പത്തിലേക്ക് തങ്ങളെ ആകർഷിക്കുന്നത് വലിപ്പം ഉണ്ടെങ്കിലേ ആളുകൾ ശ്രദ്ധിക്കുകയുള്ളൂ എന്നുള്ള ധാരണ തലേ കയറി അതുകൊണ്ട് തന്നെ അഹങ്കാരം മനസ്സിൽ കയറി ഇന്ന് നമുക്കറിയാം നമ്മുടെ വ്യക്തി യുദ്ധ കുടുംബത്തിലൊക്കെ ചിന്തിച്ച് നോക്കിയേ എവിടെയാ പ്രശ്നം ഉണ്ടാകുന്നത് പ്രശ്നം അഹങ്കരിക്കുന്ന വ്യക്തിക്കാണ് ഞാൻ എന്തോ ആണ് എനിക്കെല്ലാമായി എന്ന് ചിന്തിക്കുന്ന വ്യക്തിക്കാണ് ആ അഹങ്കാരമാണ് തകർച്ച കാരണമായത് ഇന്ന് എല്ലാവരുടെ മനസ്സിൽ ഒരഹംഭാവം കയറി വരിക ഒരഹങ്കാരം കയറി വരിക ചെറിയ കുട്ടികൾ പോലും എന്താ വടക്കുണ്ടാക്കുന്നത് അപ്പം അമ്മയും പറഞ്ഞ എനിക്ക് എനിക്കെൻ്റെ കാര്യം ഒക്കെയാണ് പലപ്പോഴും ഞാൻ ഓർക്കും ഇവിടെ ധ്യാനത്തിലൊക്കെ വരുന്നതിൽ ഭാര്യയും ഭർത്താവും ഭിന്നിച്ചും പിണങ്ങി നിൽക്കുന്നതും പ്രിയപ്പെട്ടവരെ പല പല കാരണങ്ങൾ പറയാൻ കാണും എല്ലാ കാരണങ്ങളുടെയും ആത്യന്തയുമായി ഉള്ളി തൊലി പൊളിക്കുന്ന പോലെ പൊളിച്ചു പൊളിച്ചു തന്നാൽ അടി കിടക്കുന്ന ഏറ്റവും വലിയ കാരണം അഹങ്കാരമാണ് എനിക്കറിയാം എന്നെ ആരും പഠിപ്പിക്കട്ടെ എനിക്കറിയാം ജോലിയുണ്ട് പണമുണ്ട് എനിക്ക് എനിക്കെൻ്റെ വഴിക്ക് പോകാൻ അറിയാം നിന്നെയൊന്നു ആശ്രയിക്കേണ്ട കാര്യമില്ല നീ ഇല്ലേൽ ജീവിക്കാൻ പറ്റും ഒരു അഹങ്കാരം കയറി വരുന്ന ഒരു സംസ്കാരമായത് എല്ലാവരും എല്ലാവരെയും വെല്ലുവിളിക്കുക വീടുകളിൽ പിള്ളേരെ മാതാപിതാക്കളെ വെല്ലുവിളിക്കുക എനിക്കത് വാങ്ങിച്ചേരണം ഇവിടെ വന്നവരെ അപ്പനുണ്ട് പറഞ്ഞു ഓർക്കുന്നു അച്ഛാ ചെറുക്കൻ പ്ലസ് ടു ബൈക്ക് വേണമെന്ന് പറഞ്ഞാ പൈസയില്ല എങ്ങനെയും ബൈക്ക് മേടിച്ച് കൊടുത്തേക്കാം അവസാനം എങ്ങനെ കുടുംബശ്രീന്നോ ലോൺ എടുത്ത് അന്നേരം ആവുമ്പം പറയുന്നത് അവന് സാധാരണ ഒരു അമ്പതിനായിരത്തി രൂപ ബൈക്ക് പോരാ എൻ്റെ രണ്ട് ലക്ഷം രൂപ വരെയുള്ള വലിയ ബൈക്കിൻ്റെ വേറെ ആവുമ്പോൾ അത് വേണം ഇല്ലെങ്കിൽ പറ്റില്ല ആ അപ്പന ഉണ്ടെന്ന് പറഞ്ഞു അച്ഛാ മകൻ എഴുതി വെച്ച് കൊടുത്തു അമ്മയ്ക്ക് എനിക്ക് ഇന്ന ബൈക്ക് വെള്ളിയാഴ്ചയ്ക്ക് അപ്പം മേടിച്ച് തന്നില്ലെങ്കിൽ ഞാൻ പോയി ആത്മകത്ത് നിന്നു മേടിച്ച അപ്പൻ ധ്യാനത്ത് വന്നേക്കുന്നേ അതായത് ഇവൻ പറയുന്ന പോലെ ചെയ്തോണം അപ്പന് കടബാധയാണോ ലോണാണോ ഇതൊന്നുമല്ല ഇവൻ പറയുന്നോൾ ചെയ്തോണം അതായത് മക്കളെ ആശ്രയിച്ചു നിൽക്കുന്ന മാതാപിതാക്കളുടെ ഗതികളിലേക്ക് പോയി എല്ലാവരും അഹങ്കരിക്കുക പെണങ്ങുന്ന ഭാര്യ അഹങ്കാരത്തിൽ പറയുന്നു നിങ്ങളില്ലെങ്കിൽ ജീവിക്കാം ഇറക്കി വിടുന്ന ഭർത്താവ് വിടുന്നു നീ ഇല്ലെങ്കിൽ നിൽക്കി ജീവിക്കാടി മക്കൾ പറയുന്നു മാതാപിതാക്കളെ വേണമെന്ന് എല്ലാവരും ഒരു അഹങ്കാരത്തിൽ സംസ്കാരം കയറി കയറുക അതാണ് അപകടം നമുക്കറിയാം വിശുദ്ധ വചനങ്ങളും ചരിത്രവും നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നതും ബൈബിളിൻ്റെ സംസ്കാരം സാക്ഷ്യപ്പെടുന്നു അഹങ്കാരികളെല്ലാം തകർന്നിട്ടേ ഉള്ളൂ അത് രാജകസിംഹാസനങ്ങളാകട്ടെ പ്രവാചകന്മാരാകട്ടെ നേതാക്കന്മാരാകട്ടെ പുരോഹിതന്മാരാകട്ടെ ആരൊക്കെ അഹങ്കരിച്ചോ അവർ തകർന്നു പോയിട്ടേ ഉള്ളൂ അവിടെ ജീവിതം അങ്ങ് തീർന്നു പോവുക ചെയ്തു വെച്ചത് മറിച്ച് ഈ ക്രിസ്മസ് ഒരു ക്രിസ്ത്യാനിയുടെ മനസ്സിലേക്ക് കൊണ്ടുപോയ ചിന്ത എന്താണ് ഒരു പ്രതി സംസ്കാരം ഒരു കൗണ്ടർ കൾച്ചറ് എളുപ്പെടാനും താഴാനുമുള്ള ഒരു സംസ്കാരത്തിൻ്റെ തുണി ഉടയണം അത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളോട് സംസാരിക്കുമ്പോഴും എൻ്റെ ജോലി സ്ഥലത്തും എൻ്റെ പ്രവർത്തന മേഖലയിലൊക്കെ എല്ലാവരോടും ഏറ്റവും വിനയത്തോടും ഏറ്റവും എളിമയോട് പെരുമാറാനുള്ള ഒരു സംസ്കാരത്തിലേക്ക് പറക്കാനാണ് ക്രിസ്മസ് നിങ്ങളെ വിളിക്കുന്നത് ഈ ക്രിസ്മസിൻ്റെ തിരിപ്പിറവി നിൻ്റെ മനസ്സിലുണ്ടാകേണ്ട പിറവിയാണ് ഈ ക്രിസ്മസിൻ്റെ നക്ഷത്രം നിൻ്റെ മനസ്സിൽ വിരേണ്ട നക്ഷത്രമാണ് ഈ ക്രിസ്മസിൻ്റെ ചിന്തകൾ നിൻ്റെ ഉള്ളിലാണ് വിടരേണ്ടത് എന്താണ് നിൻ്റെ മനസ്സിൽ പിറക്കേണ്ടത് ഞാൻ പിറക്കേണ്ടത് എളിമയിലേക്കാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ നാടുകൾ കാണാൻ പോകുന്നവരും ജരുസലേമിലൊക്കെ പോകുന്നവരും ബദ്ലഹീമിൽ ഈശോ പിറന്ന സ്ഥലത്ത് പോകാറുണ്ട് ആ ബദ്ലഹീമിലെ പള്ളിയിലേക്ക് കയറുമ്പോഴ് അതിന് ചുറ്റും ഒരു മതിലുണ്ട് അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ ഓർമ്മിക്കുന്നതാണ് ഈ മതിലിന് വാതിലുണ്ട് വാതിലൂടെ കടന്നു പോകേണ്ടത് പക്ഷെ ആ വാതിലിന് അധികം പൊക്കമില്ല സാധാരണ നമ്മളൊക്കെ കടന്നു പോകണമെങ്കിൽ ഒരു ആറ് പൊക്കം അതായത് രണ്ട് മീറ്റർ പൊക്കമുള്ള വാതിലാണ് സാധാരണ വാതിലുകളൊക്കെ ഈ വാതിക്കളോട് കടന്നു പോകാം പക്ഷേ ബദ്രഹേമിലെ പള്ളിയിലേക്ക് കയറുന്ന ആദ്യത്തെ വാതിലിന് പൊക്കമേ ഉള്ളൂ അതായത് എൻ്റെയൊക്കെ തോളപ്പം പൊക്കം എന്ന് മനസ്സിൽ കണ്ടുപോക്കിക്കോ അതായത് നേരെ നടന്നു പോയാൽ തല കുനിച്ച് ഇത്രയൊക്കെ കുമ്പിട്ടേ അത് കയറാൻ പറ്റുള്ളൂ അങ്ങനെ കുമ്പിട്ട് കയറി കാണേണ്ട സ്ഥലമാണ് യേശുവിൻ്റെ പിറവി യേശുവിൻ്റെ പിറവിൽ പങ്കേറുന്നവനും തലകുനിച്ചേ കയറാൻ പറ്റുകയുള്ളൂ മാത്രമല്ല ആ ബന്ദ്രഹീമിലെ പള്ളിയിലേക്ക് ഈശോ പിറന്ന സ്ഥലത്തെത്തണമെങ്കിൽ ആ തറയിൽ താഴെ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി താഴെ ഇട്ട് പോകണം ഇതൊരു പ്രതീകമാണ് താഴാത്തവന് തിരിപ്പിറവി ഇല്ല താഴാത്തവന് തിരുമുഖ ദർശനമില്ല താഴാത്തവന് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റില്ല പണ്ട് കുതിരകളൊക്കെ പാഞ്ഞ് ഓടി വരുമ്പോൾ യുദ്ധത്തിൽ വരുന്ന പട്ടാളക്കാര് കുതിരയോടുകൂടി പെട്ടെന്നുണ്ടാകത്ത് കയറി ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കാം ഈ മധുര കെട്ടിയതും ഇതിൽ ചെറിയ വാതിൽ വെച്ചതും ഇന്ന് ഓടിക്കണക്കിന് തീർത്ഥാടകർ വരുമ്പോഴും ഈ വാതിൽ അവരോടൊക്കെ പഠിപ്പിക്കുന്നൊരു പാഠം എന്താ നീ എളിവടാതെ നനക്കൊരിക്കലും യേശു പറക്കുന്നിടത്തേക്ക് എത്താൻ പറ്റില്ല അതായത് യേശുവിൻ്റെ പിറവി ഒരു പുതിയ സംസ്കാരത്തിൻ്റെ പിറവിയാണ് പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ എന്ന് കണക്കാക്കുന്നവരോട്ട് എല്ലാ ദൈവ തങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ തലകുനിയാനും താഴാനുമുള്ള ഒരു തീരുമാനമാണ് ക്രിസ്മസിൻ്റെ ചിന്ത മാർപ്പാപ്പയ്ക്ക് താണിറങ്ങാമെങ്കിലും മാർപ്പാപ്പയ്ക്ക് വീടിൻ്റെ മുമ്പിൽ ചെല്ലാമെങ്കിലും മാർപ്പാപ്പയ്ക്ക് നടുത്തിരിക്കാമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും പറ്റും അതായത് അഹങ്കാരത്തിന് സംസ്കാരം ചുരുങ്ങി വന്ന് ഒരു എളിമയുടെ സംസ്കാരം വിടർന്ന് വരണം അതാ ക്രിസ്മസ് അതായത് ഇന്ന് നിങ്ങളുടെ മനസ്സുകളിൽ ഒരു പുതിയ തിരുപ്പറവിൻ യേശു പിറക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലാണ് പിറക്കേണ്ടത് എൻ്റെ മനസ്സിൽ പിറക്കേണ്ടത് എളിമയുള്ള വിനയമുള്ള യേശുവാണ് ആ ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുനടക്കണം അഹങ്കാരത്തിൻ്റെയും താൻഭാവത്തിൻ്റെയും അഹംചിന്തയുടെയും ഒക്കെ ഒരു ഇല്ലായ്മ ഒരു അസ്ഥമയും മനസ്സിൽ വളർത്തിയെടുത്താൽ മാത്രമേ ക്രിസ്മസ് ആവുകയുള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ മലയാളം സംസാരിക്കുന്ന മുഴുവൻ ആളുകൂടി ഞാൻ പറഞ്ഞു വെക്കും മകനെയും മകളെയും നിൻ്റെ ആയുർവേദം താമസിക്കുന്നതിനുമുമ്പിലും മറ്റ് മതസ്ഥരും മുമ്പിലും സകല ജനപദങ്ങളുമുമ്പിലും ഏറ്റവും വിനിയത്തോടെ പെരുമാറാൻ നമ്മൾ പഠിക്കണം അത് ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ആളുകൾ നമ്മൾ യേശുവിനെ തിരിച്ചറിയുന്നത് എത്ര സിമ്പിളായി പെരുമാറുന്നുവെന്നാ എത്ര വിനയത്തോടെ പെരുമാറുന്നുവെന്നാ ഇങ്ങനെയൊക്കെ സിമ്പിളായി പെരുമാറാൻ പറ്റുമോ എന്നവർ ചോദിക്കണം അത്രമാത്രം ചോദിക്കുമ്പോഴാണ് അവർ നമ്മുടെ മുഖത്തിന് പുറകിൽ യേശുവിനെ കാണാൻ തുടങ്ങിയത് അതായത് ക്രിസ്മസ് ഒരു പുതിയ സംസ്കാരത്തിൻ്റെ പിറവിയാണ് ഒരു പുതിയ നവസംസ്കാരത്തിൻ്റെ പിറവി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ സംജാതമാകാം അതിനുള്ള വലിയ അഭിഷേകവും കൃപയും ഈ ദിനങ്ങളിലൊക്കെ ഇട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് പുതിയ സംസ്കാരത്തിൻ്റെ പിറവിയാണ് എന്ന ചിന്തയുടെ ബാക്കിയുള്ള ചിന്ത വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് അടുത്ത പ്രാവശ്യത്തെ ശുശ്രൂഷ ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും അടുത്ത ആഴ്ച നിങ്ങളെ കാണുമ്പോൾ സംസ്കാരത്തിൻ്റെ പുതിയൊരു ഇതൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വ്യാഖ്യാനിച്ചതായിരിക്കും അതുപോലെ ഈ ഒരു എളിമയുടെ താഴ്മയുടെ സംസ്കാരത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്ത് ക്രിസ്മസിനായി ഒരുങ്ങാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ മനുഷ്യനായി അവതരിച്ചവനെയും ദൈവിക മഹത്വങ്ങളൊക്കെ കൈവടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനെയും ഞങ്ങളും കുറേം കൂടെയൊക്കെ ഇറങ്ങാനുണ്ട് ഞങ്ങളും കുറേം കൂടെയൊക്കെ താഴാനുണ്ട് ഞങ്ങളും കുറേ കൂടെയൊക്കെ സമരസപ്പെടാനുണ്ട് എന്ന ചിന്ത ഞങ്ങൾക്ക് നൽകണമേ ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും ഒരു പുതിയ സംസ്കാരം ഞങ്ങളിലും ലോകം മുഴുവനും പറക്കാനടയാകട്ടെ കർത്താവ് നിൻ്റെ വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളുള്ള അഹങ്കാരത്തിൻ്റെ കോട്ടകളെല്ലാം തകരട്ടെ അഹങ്കാരത്തിൻ്റെ വൻമരങ്ങളൊക്കെ പിടർന്നു വീഴട്ടെ ഇല്ലായ്മയുടെയും ശൂന്യതയുടെയുമായ ഒരു പുലിക്കൂട്ടിലേക്ക് താഴാൻ മാത്രം മനുഷ്യനായി അവതരിച്ചവനെ ഞങ്ങൾക്കും ഈ ലാളിത്യവും വിനയവും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായി സർവേശ്വരാം ആമി